സംസ്ഥാനത്തെ കൊറോണ രോഗബാധ ഗണ്യമായി കുറയുന്നു ഇന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് അറുപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പന്ത്രണ്ട് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് സംസ്ഥാനത്തെ കൊറോണ ബാധിതരുടെ എണ്ണം കുറയുകയാണ് ഇന്ന് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് എറണാകുളം ജില്ലയിൽ ആയിരത്തിന് മുകളിലാണ് പ്രതിദിന രോഗബാധ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിടെ അറുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പന്ത്രണ്ട് ശതമാനമാണ് രോഗസ്ഥിരീകരണ നിരക്ക് പതിനെട്ട് മരണങ്ങളും കൊറോണ മൂലമാണെന്ന് കണ്ടെത്തി രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള നാൽപ്പത്തിമൂന്ന് മരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ നൂറ്റിമുപ്പത് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ ആകെ മരണം ൊൻപതായി ഉയർന്നു ഇന്ന് രോഗം ബാധിച്ചവരിൽ അറുപത്തി ഒൻപത് പേർ സംസ്ഥാനത്തിന് നിന്നും വന്നവരാണ് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേർക്കും സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ അൻപത് ആരോഗ്യ പ്രവർത്തകരിലും രോഗം കണ്ടെത്തിയിട്ടുണ്ട് ഇരുപത്തിയൊന്നായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേരാണിന്ന് രോഗമുക്തി നേടിയത് രോഗമുക്തി നിരക്ക് വർദ്ധിച്ചു വരുന്നത് ആശ്വാസമാണ് എൺപത്തിയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് പേരാണ് രോഗം ബാധിച്ചിനി ചികിത്സയിൽ കഴിയുന്നത് ജനം തിരുവനന്തപുരം